നാം അന്വേഷിക്കുന്ന സന്തോഷം അതെവിടെയാണ്? അത് കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഇന്നത്തെ ചർച്ചയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. മിക്കപ്പോഴും ആളുകൾ ദൈവത്തിൽ വിശ്വസിക്കാത്തത് യുക്തിപരമായി അതവർക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ട് മാത്രമല്ല, അതവരുടെ കാരണത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. അതിൻ്റെ പ്രധാന കാരണം ഈ ലോകത്തെ വിഷമങ്ങളെയോ എന്തുകൊണ്ട് ദൈവം ഈ ലോകത്ത് ദുരിതങ്ങൾ അനുവദിക്കുന്നു എന്നതോ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അതുമല്ലെങ്കിൽ അവർക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതുകൊണ്ടാണ്. ഈ ലോകത്തിലെ പ്രയാസങ്ങളെ ഗുണകരമായിട്ട് നാം കാണാൻ ശ്രമിക്കുക. നമ്മുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കണം. നമുക്കുണ്ടാവുന്ന ഒരു പ്രയാസത്തെ പോസിറ്റീവായി നാം കാണാൻ ശ്രമിക്കുമ്പോൾ ആ വിഷമത്തിലൂടെ ദൈവം നമ്മെ കടത്തിവിടുന്നതിന് ഒരു കാരണമുണ്ടാവുകയാണ്. അതല്ലെങ്കിൽ നാളെ പരലോകത്തേക്ക് വേണ്ടിയുള്ള ഒരു പരീക്ഷണമായി നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അതുമല്ലെങ്കിൽ എന്നിലേക്ക് എന്തോ നന്മ വരാനുണ്ടെന്നും എൻ്റെ സൃഷ്ടാവിന് എന്നിലെന്തോ പ്ലാനുണ്ടെന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതുമല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന തെറ്റിൽ നിന്നും എനിക്ക് പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകുന്നു. ഒരു വ്യക്തി ഈ ലോകത്ത് തനിക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ പ്രതികൂലമായി കാണേണ്ടവനല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ശിക്ഷിക്കുകയാണ്. നമ്മൾ ഒരിക്കലും നമ്മളോട് ചോദിക്കാൻ പാടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ദൈവം എന്നെ ശിക്ഷിക്കുകയാണോ എന്നത്. അതൊരു റോങ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടുത്തെ യഥാർത്ഥ ചോദ്യം ഇതാണ്, എങ്ങനെയാണ് നാം ആ വിഷമത്തെ നേരിടുന്നത് എന്നതാണ്. അവിടെയാണ് അത് ശിക്ഷയോ അനുഗ്രഹമോ ആയി മാറുന്നത്. അതെ, അത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. പലപ്പോഴും ദൗർഭാഗ്യമെന്ന് തോന്നുകയും പിന്നീട് ഭാഗ്യമായി മാറുകയും ചെയ്യാനുള്ള ഒരു അനുഗ്രഹമായി തീർന്നേക്കാം അത്. അത് സൃഷ്ടാവിന് മാത്രമേ അറിയുകയുള്ളൂ. ഒരു വിഷമഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ദൈവത്തിലുള്ള വിശ്വാസവും കടമയും നാം നിലനിർത്തുക? ഇവിടെ ക്ഷമയും ഭരമേൽപ്പിക്കലും ഇല്ലെന്നല്ല, വല്ലാത്ത വിഷമവും നമുക്കുണ്ടായേക്കാം. പക്ഷെ നാം ആ വിഷമത്തെ മറികടക്കാൻ ശ്രമിക്കണം. വിശ്വാസത്തിൽ ഉയർച്ചയും താഴ്ചയും എല്ലാവർക്കും സംഭവിക്കാം. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്, അത് മനുഷ്യരുടെ ലക്ഷണവുമാണ്. ദൈവം നമ്മെ ആരെയും മാലാഖമാരായിട്ടല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത്തരം സാഹചര്യത്തിൽ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ചരിത്ര സംഭവത്തിൽ നിന്നുമാണ് ഈ ഒരു സാഹചര്യത്തെ മറികടക്കാനുള്ള ഒരു എനർജിയായി നാം ഉപയോഗിക്കേണ്ടത്. ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന മഹാനായ ഒരു പ്രവാചകനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. യാക്കൂബ് നബിക്ക് പലപ്പോഴും തൻ്റെ കുടുംബത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയ പ്രശ്നം, അതുല്യനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തൻ്റെ പിതാവിൻ്റെ ഇഷ്ടങ്ങൾക്കെതിരായി പ്രവർത്തിക്കേണ്ടി വന്നതും വീട് വിട്ടു പോവേണ്ടി വന്നതുമായ പ്രശ്നം, ഖുർആൻ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രവാചകനായ നൂഹ് നബി അലൈഹിസ്സലാമിന് തൻ്റെ ഭാര്യയുമൊത്തുള്ള കുടുംബജീവിതത്തിലെ പ്രശ്നം, അതുപോലെ തന്നെ ആസിയ ബീവിക്ക് തൻ്റെ ഭർത്താവായ ഭറോവയുമൊത്തുള്ള കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, ഖുർആൻ ഏറ്റവും അധികം പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന മഹാനായ പ്രവാചകനായ മൂസ നബി അലൈഹിസ്സലാമിന് തൻ്റെ വീട്ടിൽ നിന്നും ഓടിപ്പോവേണ്ടി വന്ന പ്രശ്നം, ഇതൊന്നും അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷേ പടച്ച തമ്പുരാൻ ഇവരിലൂടെയൊക്കെ നമ്മോട് പറയുന്നത്, നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയൂ, അല്ലാത്തതിനെ വിട്ടുകളയാൻ പഠിക്കണം എന്നതാണ്. നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിൽ സ്വഹാബാക്കൾ എത്രത്തോളം കഠിന വിഷമത്തിലായിരുന്നു എന്ന്. അപ്പോഴും അവരുടെ വിശ്വാസമാണ് അവരെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചത്. ഈ ജീവിതം അതത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ള മുന്നറിയിപ്പ് വിശുദ്ധ ഖുർആനിലൂടെ പലതവണയായി ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. സൃഷ്ടാവിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണങ്ങളും നഷ്ടങ്ങളും അനുഭവങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിലെ വലിയ പാഠങ്ങളാണ്. വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബക്കറയിൽ ദൈവം ഇങ്ങനെ അരുൾ ചെയ്യുന്നു, കുറച്ചൊക്കെ ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന്. എന്നിട്ട് വീണ്ടും പറയുന്നു, അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅലം അന്നൻ നസ്റ മഅസ്സബരി, തീർച്ചയായും ക്ഷമയുടെ കൂടെയാണ് റബ്ബിൻ്റെ സഹായം എത്തുക എന്ന്. പരീക്ഷണത്തിൻ്റെ കൂടെ ആശ്വാസമുണ്ടാകുമെന്നും പറയുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ 94-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഇൻഷ്രാഇൻ്റെ 5-6 വചനങ്ങളിൽ ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഫഇന്ന മഅൽ ഉസ്രി യുസ്ര, ഇന്ന മഅൽ ഉസ്രി യുസ്ര എന്ന്. അതായത് പ്രയാസത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് കുറെ ആശ്വാസം വരാനുണ്ടെന്ന്. ഇത് ദൈവം ആവർത്തിച്ചു പറയുന്ന കാര്യമാണ്. അതായത് ദൈവം നമുക്ക് തരുന്ന ഗിഫ്റ്റുകൾ പൊതിഞ്ഞിരിക്കുന്നത് പ്രയാസമാകുന്ന പൊതികൾ കൊണ്ടാണ്. അതിനെ ക്ഷമയോടെ വാങ്ങി തുറക്കാൻ നമ്മൾ തയ്യാറാവണം. ഈ ലോകത്തിലെ വിഷമങ്ങൾ പലപ്പോഴും പരലോകത്തേക്ക് വേണ്ടിയുള്ള അനുഗ്രഹങ്ങളാണ്. അതുപോലെ തന്നെ ക്ഷമിക്കുക അല്ലെങ്കിൽ മാപ്പ് കൊടുക്കുക എന്നത് എത്ര വലിയ ഒരു കാര്യമാണെന്ന് ഒരാൾ നമ്മളോട് തെറ്റ് ചെയ്യുന്നതുവരെയോ നമ്മൾ ഒരാളോട് തെറ്റ് ചെയ്യുന്നതുവരെയോ നമുക്ക് മനസ്സിലാവില്ല. നമുക്കുള്ള അനുഗ്രഹവും സുഖവും എടുത്തു മാറ്റുന്നതുവരെ ദൈവത്തിൻ്റെ കാരുണ്യ സ്നേഹവും നമ്മൾ തിരിച്ചറിയില്ല. ഈ ലോകത്ത് നമ്മൾ ഏത് പൊസിഷനിലായിരുന്നാലും മറ്റുള്ളവരുടെ സങ്കടങ്ങൾ നമ്മൾ കണ്ടേ തീരൂ. ഒരിക്കലും തെറ്റിനെ പിന്തുടരാതെ ശരിയെ മനസ്സിലാക്കാനാവില്ല, അതുപോലെ തന്നെ തിന്മയെ പിന്തുടരാതെ നന്മയെയും. ഈ ലോകത്ത് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് പരീക്ഷണത്തിനായിട്ടാണ്. ജീവിതം അത് ചെറിയൊരു പരീക്ഷയാണ്. അതിനെ അംഗീകരിക്കാത്തിടത്തോളം കാലം നാം അന്വേഷിക്കുന്ന സന്തോഷം നമുക്ക് കണ്ടെത്താനാവില്ല.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.